അല്ല, നല്ലായിരുന്നു. ആദ്യം തുടക്കത്തിൽ കുറച്ച് ആക്റ്റീവായിരുന്നു, പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ 72 വയസ്സും കഴിഞ്ഞു, അപ്പോൾ ഇനി ചെറുപ്പക്കാർക്ക് താല്പര്യം എടുക്കട്ടെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ മൂവിന് വേണ്ടിയിട്ട്. ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാലാണ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഒന്നുമല്ല, ഒരു ഒരു പുതിയൊരാശയം, കാരണം പ്രത്യേകിച്ച് ഞാൻ അവിടെയൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ്. അതായത് കിഴക്കമ്പലത്തെ കുറേ വികസനവും അല്ലെങ്കിൽ അവിടുത്തെ ഒരു, അപ്പോൾ അങ്ങനെയും സാധിക്കും എന്ന് നമുക്ക് ഒന്ന് ബോധ്യപ്പെടുത്തിയത് 2020 ആണ്. അതായത് ഒരു ഒരു പഞ്ചായത്ത് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഒരു ഒരു വിഷൻ ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പഞ്ചായത്തുകൾ ഓരോന്നും ഇമ്പ്രൂവ് ചെയ്താൽ നാച്ചുറലി കേരളം തന്നെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആശയം നല്ലതാണ് എന്നുള്ള ഒരു തോന്നലാണ് ജോയിൻ ചെയ്തത്. പിന്നെ അത് അത്ര ഈസി അല്ല എന്ന് മനസ്സിലായി, കാരണം ബാക്കി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ചേർന്നിട്ട് അവരെ ഒറ്റപ്പെടുത്തുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അല്ല, ഞാൻ അതിനുശേഷം പിന്നെ ഞാനതിൽ നിന്ന് പതുക്കെ മാറി. ഞാൻ ദാറ്റ് വേ ഓൾമോസ്റ്റ് ന്യൂട്രലാന്ന് പറയാം. കാരണം രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മൾ ബിസിനസ്സും പൊളിറ്റിക്സും ഒരുമിച്ച് കൊണ്ട് നടക്കാനായിട്ട് ഇന്ത്യ പോലുള്ള സ്ഥലത്ത്, അതിന് കേരളം പോലുള്ള സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മറ്റു പല സ്ഥലത്തൊക്കെ ഉണ്ട്, കേരളത്തിൽ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അല്ല, നമുക്ക് ഏതിലെങ്കിലും ഒന്നല്ലേ നമുക്ക് ഒരു പാഷനേറ്റ് ആവാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ പാഷനേറ്റ് ആവണം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ബിസിനസ്സിനെ സഫർ ചെയ്യും. മറ്റു അല്ലാണ്ട് രണ്ടു വഞ്ചിയിലും കാലിട്ടാൽ ശരിയാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാബുന് ഇത് ബിസിനസ് താഴെ പോയി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത് പൊളിറ്റിക്സിന് ശ്രദ്ധ ഫോക്കസ് ചെയ്തപ്പോൾ ബിസിനസ് അങ്ങനെയാണോ സാർ പറയുന്നത്? അല്ല, എനിക്കറിയില്ല. അതായത് അവർക്ക് പിന്നെ ഭാഗ്യത്തിന് അവരുടെ ബിസിനസ് അധികം എക്സ്പോർട്ടാണ്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് അവർ വേറെ മേജർ കമ്പനികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ ബ്രാൻഡ് പ്രൊജക്റ്റ് ചെയ്ത് ബ്രാൻഡിൽ വിൽപ്പന നടത്തുന്നവരാണ്. അത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. ഒന്ന് അവരുടേത് B2B, ഒരു ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറെ സ്ഥാപനത്തിലേക്ക് അവർ വിൽക്കുന്നത്. നമ്മളങ്ങനെയല്ല, നമ്മൾ കസ്റ്റമർക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടല്ലോ. ലോക്കൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന സാധ്യത, പൊളിറ്റീഷ്യൻസിനെ അല്ല, ആ പേടിയുണ്ടല്ല. അതായത് നമ്മൾ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അത് വിജയിക്കണമല്ലോ, അല്ലെങ്കിൽ അതിനകത്തൊരു നമ്മളൊരു സക്സസ്ഫുൾ ആവണമല്ലോ. അല്ലാതെ പാതി വഴിയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ ഏജ് തന്നെയാണ്, ഏജ് ആണ് ഫാക്ടർ. താങ്കളുടെ സോഷ്യൽ മീഡിയ പല പോസ്റ്റുകളും പലപ്പോഴും കോൺട്രവേഴ്സിയൽ ആവാറുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ഹോം മിനിസ്റ്റർ അമിത്ഷായുടെ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഷെയർ ചെയ്ത് കണ്ടിരുന്നു, അത് ഒരുപാട് പലരും പല കോണുകളിൽ നിന്നും ക്രിറ്റിസിസം വന്നിരുന്നു. അല്ല, ഞാൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഏതെങ്കിലും ഒരു ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഒരു ന്യൂസ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ കമൻ്റ് എഴുതാറുള്ളത്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ ഒരു ലീഡിംഗ് ന്യൂസ് പേപ്പറിൽ വന്നൊരു കാർട്ടൂൺ എനിക്ക് എന്തുകൊണ്ട് അത് ഷെയർ ചെയ്തുകൂടാ എൻ്റെ വ്യൂസ് വെച്ചിട്ട്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും നാച്ചുറലി, കാരണം അത് വിചാരിച്ചിട്ട് ഞാൻ BJP ക്കെതിരല്ല അല്ലെങ്കിൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരല്ല. പക്ഷേ അവരുടെ ചില ആശയങ്ങളോട് എതിർപ്പുണ്ട്, അപ്പോൾ അത് നമ്മൾ പ്രകടിപ്പിക്കണമല്ലോ. പൊതുവെ പറയുന്നത് ഇപ്പോൾ താങ്കളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നോക്കിയാൽ ഒരു ആൻറ്റി ലെഫ്റ്റ് സെൻറ്റിമെൻസ് കാണാറുണ്ട്, അതുകൊണ്ടോ ശരിക്കും? അല്ലല്ലോ, അത് അത് അങ്ങനെ വിചാരിച്ചിട്ട് നോക്കിയാൽ അങ്ങനെ കാണുന്നതാണ്. കാരണം ഞാൻ എവിടെ ഏതെങ്കിലും ഒരു അനീതി കണ്ടാൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. വിചാരിച്ചിട്ട് ഞാനത്
ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം മാറണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്കതൊന്ന് ഹൈലൈറ്റ് ചെയ്യാലോ. അല്ലാതെ ഇല്ല, അത് എന്നെ അടുത്തറിയാവുന്ന പലർക്കും അറിയാവുന്നു.